നമസ്കാരം. നാനാ സിനിമയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു കാലത്ത് മലയാളികളുടെ പ്രിയ നടിയായിരുന്നു ജ്യോതിർമയി. സുരേഷ് ഗോപിയും ശ്രീനിവാസനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പൈലറ്റ് എന്ന ചിത്രത്തിലൂടെയാണ് ജ്യോതിർമയി സിനിമയിൽ അരങ്ങേറ്റം നടത്തുന്നത്. പിന്നീട് മീശ മാധവൻ, പട്ടാളം, എൻ്റെ വീട് അപ്പുവിൻ്റെയും തുടങ്ങി ആറ് രാജാക്കന്മാരായ മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം വേഷമിട്ടു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലും താരം തൻ്റെ അഭിനയ മികവ് തെളിയിച്ചിട്ടുണ്ട്. 2013 ശേഷം അഭിനയ ജീവിതത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയായിരുന്നു ജ്യോതിർമയി. 2015 ആയപ്പോഴേക്കും മലയാളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ അമൽ നീരദിനെ വിവാഹം കഴിച്ചു. ബിഗ് ബി, അൻവർ, ബാച്ചിലർ പാർട്ടി, ട്രാൻസ്, വരത്തൻ, ഇയോബിന്റെ പുസ്തകം തുടങ്ങി ഒരു പിടി നല്ല സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച സംവിധായകനാണ് അമൽ നീരദ്. അഭിനയത്തിന് പുറമെ നല്ലൊരു മോഡൽ കൂടിയാണ് ജ്യോതിർമയി. ഇപ്പോൾ താരത്തിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. തന്നോട് ഇപ്പോഴും അഭിനയിക്കാൻ അമൽ ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ ഒരു ജോലി എന്ന നിലയിൽ അഭിനയം മാറിയപ്പോൾ ഒരു ഇടവേള എടുത്തെന്നേ ഉള്ളൂവെന്നും നല്ലൊരു പ്രോജക്ട് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും അഭിനയ രംഗത്തേക്ക് സജീവമാകുമെന്നുമാണ് താരം പറയുന്നത്. കാലം കഴിയും തോറും മോഹത്തിനും ഇഷ്ടങ്ങൾക്കും മാറ്റമുണ്ടാകുമെന്നും ഇപ്പോൾ തനിക്ക് എഴുതാൻ താല്പര്യമുണ്ടെന്നും താരം തുറന്നു പറയുന്നുണ്ട്. ജ്യോതിർമയും അമൽ നീരദും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞു. വളരെ പതിയെ തുടങ്ങി വന്ന ഒരു സൗഹൃദമായിരുന്നു ഞങ്ങളുടേത്. പിന്നീട് സൗഹൃദം പരസ്പരമുള്ള ആദരവായി മാറി. അപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് ഒന്നിച്ചു ജീവിച്ചുകൂടാ എന്ന ചിന്ത വന്നത്. മാത്രമല്ല തൻ്റെതും അമലിൻ്റെതും പല ഇഷ്ടാനിഷ്ടങ്ങളുമെല്ലാം ഒന്നുപോലെയാണെന്നാണ് താരം പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം വിഷമകരമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നും താരം പറയുന്നു. ഒരു നടി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും തെറ്റുകാരിയായി മറ്റുള്ളവർ കണ്ടിട്ടുണ്ട്. എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ മനോവിഷമം ഉണ്ടാകുമെന്നും എത്ര ബോൾഡായിട്ടുള്ള ആളാണെങ്കിലും തകർന്നു പോകുമെന്നും താരം തുറന്നു പറയുന്നു. തൻ്റെ ജീവിതത്തിൽ വളരെയധികം മാനസിക വിഷമങ്ങൾ അനുഭവിക്കുകയും ഏകാന്തതയിലൂടെ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ടെന്നും താരം പറയുന്നുണ്ട്. നിഷാന്ത് കുമാർ എന്ന വ്യക്തിയുമായുള്ള 10 വർഷത്തെ പ്രണയം ജ്യോതിർമയിയെ വിവാഹത്തിലേക്ക് നയിച്ചിരുന്നു. താൻ 6 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വേർപിരിഞ്ഞു. അപ്പോൾ വളരെയധികം വിമർശനങ്ങൾ താരത്തിന് നേരിടേണ്ടി വന്നിരുന്നു. തുടർന്ന് വീണ്ടും സിനിമയിൽ സജീവമായ താരം അമൽ നീരദുമായി ഇഷ്ടത്തിലാവുകയും വീണ്ടും വിവാഹം കഴിക്കുകയും ചെയ്തു. 2nd വിവാഹമായതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു.